മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കുമെതിരെ കടുത്ത വിമർശനവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇവർക്കെതിരെ വളരെ വളരെ പ്രായോഗിക തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോപണമാണത്. കാരണം പോലീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം അറിയാം, നമ്മുടെ കേരള പോലീസിൻ്റെ ആയുധപുരയിൽ നിന്നും കാണാതായിട്ടുള്ള തോക്കുകളും വെടിയുണ്ടകളും തീവ്രവാദ സംഘടനകൾക്ക് ആണോ കൈമാറിയതെന്ന് കണ്ടെത്തണം. ഡി ജി പിക്ക് പോലീസിനുമെതിരായ സി എ ജി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് എന്ന് തന്നെ വി മുരളീധരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, കേരള പോലീസിൻ്റെ തോക്കുകളും വെടിയുണ്ടകളും കാണാതായ സംഭവം ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ പ്രശ്നമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇതെല്ലാം ാണ് മുരളീധരൻ വി മുരളീധരൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് എല്ലാ കോണിൽ നിന്നും ഉയർന്നു വരുന്നത്. ഒരു സംസ്ഥാനത്തും കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണിത്. ഈ തോക്കുകളും വെടിയുണ്ടകളും തീവ്രവാദ സംഘടനകൾക്കാണോ കൈമാറിയതെന്ന് കണ്ടെത്തണമെന്നും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇതാണ്. ഡി ജി പിക്കും പോലീസിനും എതിരായ സി എ ജി വെളിപ്പെടുത്തലുകൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നത് പ്രതിരോധ വകുപ്പിൻ്റെ, അല്ലെങ്കിൽ ക്ഷമിക്കുന്ന, ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. പോലീസിൽ നടക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നില്ലെന്നാണോ ഇതിൽ കൂടി മനസ്സിലാക്കേണ്ടത് എന്നും അദ്ദേഹം ചോദിക്കുന്നു. അതോ മുഖ്യമന്ത്രിയുടെ അനുമതിയോട് കൂടിയാണോ ഈ അഴിമതി നടന്നത് എന്നും അദ്ദേഹം ചോദിക്കുന്നു. വിവാദ വിഷയങ്ങളിൽ പോലീസിനെ അനുകൂലിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് കണ്ടാൽ ഇടത് മുന്നണിയിലുള്ളവർക്ക് പോലും ഇത്തരത്തിലേ തോന്നുകയുള്ളൂ എന്നും വി മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. സ്വാഭാവികമായും നമുക്കറിയാം, ഇപ്പോൾ ആദ്യമായല്ല ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ അകപ്പെടുന്നത്. എന്നാൽ ആ സമയത്തൊക്കെ എപ്പോഴൊക്കെ പോലീസും അതിൻ്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥരും പ്രതിക്കൂട്ടിലാകുന്നു, ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാകുന്നു, ആ സമയങ്ങളിലെല്ലാം തന്നെ അവരെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരാറുണ്ട്. അക്കാര്യം നമ്മൾ കഴിഞ്ഞ നാല് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത്, എന്ന് ലോക്നാഥ് ബെഹ്റ ഡി ജി പി സ്ഥാനത്ത് ആ കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയോ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും പോലീസിനെയോ ആഭ്യന്തര വകുപ്പിനെയോ കുഴക്കുന്ന, അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ആ നിമിഷം തന്നെ പോലീസിനെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വരുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കേരള പോലീസിൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും കാണാതായ സംഭവം ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. അതങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാനാവില്ലെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പറയുന്നു. അതുതന്നെയാണ് നമ്മൾക്കും പറയാനുള്ളത്. ഭീകരവാദികളുമായി പോലീസിലെ ചിലർ ബന്ധം സ്ഥാപിച്ച വിവരം നേരത്തെ പുറത്തു വന്നിട്ടുള്ളത് ആരും മറന്നിട്ടുണ്ടാകാൻ വഴിയില്ല. നമുക്കറിയാം, കേരള പോലീസിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകരവാദ സംഘടനയുമായി കൃത്യമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള പച്ച വെളിച്ചം എന്ന പേരിലുള്ള, ഗ്രീൻ ലൈറ്റ് എന്ന പേരിലുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് എന്ന്, അത് സജീവമാണ് എന്ന് തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ തോക്കുകളും വെടിയുണ്ടകളും കാണാതായ സംഭവവും അതുമായി ബന്ധപ്പെട്ട് ഈ പച്ച വെളിച്ചവുമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ടോ എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് വി മുരളീധരൻ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കൂടി ഈ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു സർവേലൻസ് ഈ വിഷയത്തിൽ ഉണ്ടാകണം, കൃത്യമായ രീതിയിൽ അന്വേഷണം ഉണ്ടാകണം. പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഈ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ കർശനമായ, ഇതിന് കാരണക്കാരായവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണമെന്നുമാണ് വി മുരളീധരൻ പറയുന്നത്. അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതായത്, ഈ തീവ്രവാദ ബന്ധമുള്ള പോലീസുകാരുടെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ആ വഴിക്കാണോ ഇനി തോക്കും വെടിയുണ്ടകളും അപ്രത്യക്ഷമായത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ബാക്കിയാകുന്ന സംശയങ്ങൾ അനുവദിയാണ്. മുഖ്യമന്ത്രി അദ്ദേഹം മറുപടി പറയട്ടെ, എന്നിട്ടാകാം തൻ്റെ പ്രതികരണം. ബാക്കി എന്ന് പറഞ്ഞ് അദ്ദേഹം ഉണ്ട വിഴുങ്ങിയ സർക്കാർ എന്ന ഒരു തലക്കെട്ടോടു കൂടിയാണ്, ഒരു പിക്ചറോട് കൂടി തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, കൃത്യമായ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് സംസ്ഥാന മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി, ആഭ്യന്തര വകുപ്പ് എന്നിവർ ഉചിതമായ അന്വേഷണം നടത്തി ഈ ഗുരുതരമായി വന്ന ഈ വീഴ്ച പുറത്തു കൊണ്ടുവരണം, അതിന് കാരണക്കാരായ ആളുകളെ പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമുക്കും ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.